പൊന്നമ്പലമേട്ടിലെ പൂജയിൽ വനംവകുപ്പിന് പിന്നാലെ കേസെടുത്ത പോലീസും അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തി എന്നതടക്കം കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ആരോപിക്കുന്നത്. അതേസമയം താൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് ഒന്നാം പ്രതി നാരായണൻ നമ്പൂതിരി വിശദീകരിക്കുന്നു. ഈ മാസം 8-നായിരുന്നു വിവാദമായ പൂജ. അന്വേഷണത്തിൽ വനംവകുപ്പ് ഒരുപടി മുന്നിലാണ്. 9 പ്രതികളുള്ള കേസിൽ പ്രധാനിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്ന് പുലർച്ചെ മുതൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്ന നാരായണൻ നമ്പൂതിരിയുടെ ഫോൺ വീണ്ടും അന്വേഷണ പരിധിയിലെത്തി. അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കുന്നു എന്ന ആക്ഷേപത്തെ അദ്ദേഹം തള്ളി. എട്ടാം തീയതി രാവിലെ 7:30 നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സംഘം വള്ളക്കടവിലെത്തിയത്. മണിയാട്ടിൽ പാലം കടന്ന് 10 കിലോമീറ്റർ നടന്ന് പൊന്നമ്പലമേട്ടിലെത്തി. 1 മണിക്കൂറിന് ശേഷം പൂജ പൂർത്തിയാക്കി മടങ്ങി. യാത്രയിൽ ഉടനീളം വഴികാട്ടികളായി രാജേന്ദ്രൻ കറുപ്പയ്യ, സാബു മാത്യു എന്നിവർ ഉണ്ടായിരുന്നു. സൗകര്യങ്ങൾ ചെയ്തതിന് ഇരുവർക്കുമായി 5000 രൂപ പാരിതോഷികം കിട്ടി. ഇപ്പോൾ 2 പേരെയാണ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ഇനി 6 പ്രതികളുണ്ടാണെന്ന് ഇവരെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കിയത്. അന്വേഷണം ശക്തമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ മറ്റുള്ളവരെ അറസ്റ്റ് ഉണ്ടാവും. മൂഴിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശബരിമലയുടെ മൂലസ്ഥാനത്ത് പൂജ നടത്തി പരിഭാവനത കളങ്കപ്പെടുത്തി എന്നതാണ് പ്രധാന ആരോപണം. വനംവകുപ്പ് കേസിലെ പ്രതികൾ ഇവിടെയും പ്രതിസ്ഥാനത്ത് വരും. പിടിയിലായ പ്രതികൾ രാജേന്ദ്രൻ കറുപ്പയ്യ, സാബു മാത്യു എന്നിവരെ പത്തനംതിട്ട കോടതി റിമാൻഡ് ചെയ്തു. കേസിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരെയും വനം വികസന കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു. പൊന്നമ്പലമേട്ടിലെ പൂജയുടെ ദൃശ്യങ്ങൾ തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇതിലൂടെ കൂടുതൽ ഭക്തരെ എത്തിച്ച് പൂജകൾ നടത്തി ധനസമ്പാദനമായിരുന്നു ലക്ഷ്യമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതേസമയം അതിക്രമിച്ചു കടന്നുള്ള പൂജയിൽ കർശന നടപടി വേണമെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്. പൊന്നമ്പലമേട് സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ദേവസ്വം കമ്മീഷണർ വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.